ഹായ് പ്രിയമുള്ളവരെ ഇക്കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നേ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇനിയൊരു വട്ടം കൂടി ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് എന്ന സംവിധാനം തകരും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ കരുതിയത് മുസ്ലിം ലീഗ് അണികളൊക്കെ ആവേശത്തിലെത്തിച്ച് യുഡിഎഫ് അണികളൊക്കെ ആവേശത്തിലെത്തിച്ചു തെരഞ്ഞെടുപ്പിൽ സജീവമാക്കിക്കൊണ്ട് യു ഡി എഫിന് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തകരെ എന്താ പറയാ ഉഷാറാക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ് എന്നാ കരുതിയത് പക്ഷേ സംഗതികൾ വന്നു വന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ പിന്നിൽ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി ഇനി ഒരു വട്ടം കൂടി മാർക്കിസ്റ്റുകൾ അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും കാര്യങ്ങൾ അങ്ങോട്ടേക്കല്ല പോകുന്നത് ഇനിയും മുസ്ലിം ലീഗിന്റെ പിന്നിൽ അടിയുറച്ച് വിശ്വസിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട് നിങ്ങൾക്കൊന്നും ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കില്ലേ ഈ മതം പറഞ്ഞ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് കരുതി മതത്തെ ഉപയോഗിക്കുക എന്നല്ലാതെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇസ്ലാം മതവുമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ടോ എന്തെങ്കിലും തരത്തിൽ വല്ല താല്പര്യമുണ്ടെന്ന് ഇനിയും നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ യൂത്ത് ലീഗിന്റെ ഒരു ജാഥയില് അബ്ദുറഹ്മാൻ രണ്ടത്താണി ആവേശത്തോടെ പ്രസംഗിക്കുന്നുണ്ട് ഒരു സത്യവിശ്വാസിയെ ഒരു മാളത്തിൽ വെച്ചൊരു പാമ്പ് ഒരു വട്ടമേ കടിക്കൂ പിന്നീട് ആ പാമ്പ് സത്യവിശ്വാസിയെ ആ മാളത്തിൽ വെച്ച് കടിക്കില്ല ഞങ്ങൾ സത്യവിശ്വാസികളാണ് ആ സത്യവിശ്വാസികളായതുകൊണ്ട് ഇനി ഈ മാളത്തിൽ വെച്ച് ഒരു പാമ്പും ഞങ്ങളെ കടിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞ പാമ്പും മാളവും നിയമസഭാ തെരഞ്ഞെടുപ്പും താനൂർ അസംബ്ലി മണ്ഡലവുമായിരുന്നു ആ താനൂർ അസംബ്ലി മണ്ഡലത്തിൽ അബ്ദുറഹിമാൻ പറഞ്ഞതിന് ശേഷം പാമ്പിന്റെ കടി കടികൊണ്ടു അബ്ദുറഹ്മാനേക്കാളും കേമനായിട്ടുള്ള ഫിറോസിന് അദ്രഹമാൻ അവിടെ നിന്ന് പാമ്പിന്റെ കടി കടികൊള്ളുണ്ടാകട്ട് കൊറേ അങ്ങ് പോയി തെക്കോട്ട് പോയി പുനലൂർ പോയി അവിടുന്ന് നിന്ന് രാജവെമ്പാലയാണ് കടിച്ചു തോന്നുന്നത് അപ്പൊ ഇവരെന്താണ് പറഞ്ഞു വരുന്നത് ഒരു സത്യവിശ്വാസിയെ ഒരിക്കലും പാമ്പ് കടിക്കൂ ഒരു മാളത്തിൽ വെച്ച് ഇനി ആ പാമ്പ് ഞങ്ങളെ കടിക്കില്ല പാമ്പ് കടിച്ചില്ലേ അപ്പൊ ഇവര് പറയുന്നതൊക്കെ ഈ മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മാറ്റാനുള്ള ഒരു അവസരം എന്നല്ലാതെ ഒരു താല്പര്യവും മുസ്ലിം സമുദായത്തോട് ഈ മുസ്ലിം ലീഗിന്റെ ഒട്ടുമിക്ക ഇല്ല എന്ന് ഇപ്പത്തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ മകനെ പരസ്യമായിട്ട് വൃത്തികെട്ട ആക്ഷേപം നടത്തിയ ആളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തിനാണ് അന്വേഷണം ഈ ലോകത്തിലുള്ള ആളുകളൊക്കെ കേൾക്കെ എത്രയോ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടതല്ലേ ഇനി എന്താ അന്വേഷണം നടത്താനുള്ളത് ഇനി അന്വേഷണം നടത്തുന്നു ആ ഹൈദർ ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷ്യാബ് തങ്ങള് ആ തങ്ങളുടെ മകനോട് മുസ്ലിം ലീഗുകാര് പെരുമാറിയത് എങ്ങനെയെന്ന് കണ്ടില്ലേ എന്നിട്ട് മുസ്ലിം ലീഗിന്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം കെ ടി ജലീലിന്റെ ആളാണ് ആയിക്കോട്ടെ കെ ടി ജലീലിന്റെ ആളാണെങ്കിലും ഹൈദർ അലി ഷ്യാബ് തങ്ങളുടെ മകനല്ലേ അദ്ദേഹം തങ്ങൾ കുടുംബത്തിന്റെ പാരമ്പര്യം പറയുന്ന ആൾക്കാർക്ക് അദ്ദേഹം ആ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ അപ്പൊ കെ ടി ജലീലിന്റെ ആളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തെറിയും പറയാം എന്നാണോ അപ്പൊ മുസ്ലിം ലീഗിനെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും ഇതാണ് അവസ്ഥ ഒരു മാന്യതയും ഒരു സമൂഹത്തിലെ ഒരാൾക്ക് ഇവർ കൽപ്പിക്കുന്നില്ല ഇവരുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഇവരുടെ ഇവരുടെ കൊള്ളരുതായ്മയ്ക്കെതിരായിട്ട് ആരെങ്കിലും പ്രതികരിച്ചാൽ ഇതാണ് സ്ഥിതി തങ്ങളുടെ പോലും പറയുന്നത് അദ്ദേഹം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവൊക്കെയാണ് പക്ഷെ അദ്ദേഹം അവിടെ മാന്യത കാണിച്ചു ഇങ്ങനെ ഒരു ഒരുത്തം വന്നിട്ട് എന്തെല്ലാം വിളിച്ചു പറയുമ്പോൾ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് സ്വീകരിച്ചത് അതാണ് അഹ് ലഭയത്തിന്റെ പാരമ്പര്യം